നമസ്കാരം. റിയൽമിയുടെ എൻട്രി ലെവൽ സ്മാർട്ട്ഫോൺ സീരീസായ സി സീരീസിൽ റിയൽമി c12 ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമുക്ക് റിയൽമി c12 മേന്മകളും പോരായ്മകളും എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. M4 മാർട്ടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഈ ഫോണിൻ്റെ അൺബോക്സിങ്ങിലേക്ക് വന്നാൽ ഫോൺ അൺബോക്സ് ചെയ്യുമ്പോൾ ബോക്സിനുള്ളിൽ പേപ്പർ വർക്ക്സ്, റിയൽമി c12 ഫോൺ, ചാർജിംഗ് കേബിൾ, സിം ഇജക്ടർ ടൂൾ, അഡാപ്റ്റർ എന്നിവ കാണാം. ഫോണിനൊപ്പം പ്രൊട്ടക്റ്റീവ് കേസ്, ഹെഡ്ഫോൺ എന്നിവ ലഭിക്കുകയില്ല. ഡിസൈനിലേക്ക് വന്നാൽ 16.45 സെൻറ്റിമീറ്റർ നീളവും 7.59 സെൻറ്റിമീറ്റർ വീതിയും 0.9 സെൻറ്റിമീറ്റർ കനവുമുള്ള ഈ ഫോണിന് 290 ഗ്രാം ഭാരമുണ്ട്. പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയിൽ കാണുന്ന സുന്ദരമായ ഡിസൈന് റിയൽമി നൽകിയിരിക്കുന്ന പേര് ജിയോമെട്രിക് ഗ്രേഡിയൻ്റ് ഡിസൈൻ എന്നാണ്. ഫിംഗർ പ്രിൻ്റ് സ്മഡ്ജസ് ഒഴിവാക്കാൻ സഹായിക്കുന്ന ഡിസൈനാണിത്. റിയൽമി c11 പോലെ തന്നെ വശങ്ങളിലെ സ്ക്വയർ അറയിലാണ് ക്യാമറയും ഫ്ലാഷും സ്ഥിതി ചെയ്യുന്നത്. റിയൽമി c11 ഡുവൽ ക്യാമറ ആയിരുന്നെങ്കിൽ c12 സ്ക്വയർ അറയിൽ ട്രിപ്പിൾ ക്യാമറയും ഫ്ലാഷും കാണാം. ഇതുകൂടാതെ പിന്നിൽ ഫിംഗർ പ്രിൻ്റ് സ്കാനറും റിയൽമി ബ്രാൻഡിങ്ങും കാണാം. ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനോടുകൂടിയ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേയാണ് മുന്നിൽ. ഡിസ്പ്ലേക്ക് മുകളിലായി ഇയർ പീസും കാണാം. വലതുവശത്ത് പവർ ബട്ടനും വോളിയം ബട്ടനും ഇടതുവശത്ത് സിം ട്രേയും കാണാം. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് ഈ ഫോണിനുള്ളത്. ഒരേ സമയം 2 നാനോ സിം കാർഡും മെമ്മറി കാർഡും ഉപയോഗിക്കാനാകും. താഴ്വശത്ത് ഹെഡ്ഫോൺ പോർട്ട്, മൈക്ക്, USB പോർട്ട്, സ്പീക്കർ ഗ്രിൽ എന്നിവയും കാണാം. നിർഭാഗ്യവശാൽ ഈ ഫോണിന് മൈക്രോ USB പോർട്ടാണുള്ളത്. ഫ്ലാഷ് പ്രൂഫ് ഡിസൈനാണ് ഈ ഫോണിനുള്ളത്. ഇത് അഡ്വാൻറ്റേജ് ആണ്. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നാൽ ഈ ഫോണിൻ്റെ സ്ക്രീൻ സൈസ് 6.5 ഇഞ്ച് ആണ്. ഇത് IPS LCD സ്ക്രീനാണ്. HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേയുടെ പിക്സൽ ഡെൻസിറ്റി 264 PPI ആസ്പെക്ട് റേഷ്യോ 20:9 സ്ക്രീൻ ടു ബോഡി റേഷ്യോ 88.7% ഈ ഫോണിൻ്റെ മാക്സിമം ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് 420 nits ആണ്. ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ ഐ പ്രൊട്ടക്ഷൻ മോഡ് ഓപ്ഷൻ ഉള്ളത് അഡ്വാൻറ്റേജ് ആണ്. പെർഫോമൻസിലേക്ക് വന്നാൽ ഗെയിം സെൻട്രിക് ചിപ്സെറ്റായ മീഡിയടെക് ഹീലിയോ G35 SoC ആണ് ഇതിലുള്ളത്. ഇത് 12 നാനോമീറ്റർ ചിപ്സെറ്റാണ്. 2.3 GHz ക്ലോക്ക് സ്പീഡോടുകൂടിയ ഈ ഒക്ടാ കോർ ചിപ്സെറ്റിൽ ഗ്രാഫിക്സിനായി പവർ VR GE8320 GPU ഉപയോഗിച്ചിരിക്കുന്നു. LPDDR4X റാമും EMMC 5.1 സ്റ്റോറേജുമാണ് ഇതിലുള്ളത്. ഈ ഫോണിൻ്റെ ആൻഡ്രോയിഡ് ബെഞ്ച് മാർക്ക് സ്കോർ 107748 ഓപ്പറേറ്റിംഗ് സിസ്റ്റം പരിശോധിക്കുകയാണെങ്കിൽ റിയൽമി UI 1.0 ബേസ്ഡ് ആൻഡ്രോയിഡ് 10 ആണ് ഈ ഫോണിലുള്ളത്. വളരെ മിനിമലിസ്റ്റിക്കായ റിയൽമി യൂസർ ഇൻ്റർഫേസിൽ ഡാർക്ക് മോഡ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ഇനി ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ F2.0 അപ്പേർച്ചർ 5MP സെൽഫി ക്യാമറയാണ് ഈ ഫോണിലുള്ളത്. ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് 30 FPSൽ 1080p വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാകും. പിന്നിൽ F2.2 അപ്പേർച്ചർ 13MP മെയിൻ സെൻസറും F2.4 അപ്പേർച്ചർ 2MP ഡെപ്ത് സെൻസറും കൂടാതെ F2.4 അപ്പേർച്ചർ 2MP മൈക്രോ ലെൻസുമാണുള്ളത്. മൈക്രോ ലെൻസ് 4 സെൻറ്റിമീറ്റർ മാത്രം അകലത്തിലുള്ളൊരു വസ്തുവിൻ്റെ മൈക്രോ ഫോട്ടോസ് എടുക്കുവാൻ സഹായിക്കും. 30 FPSൽ ഫുൾ HD വീഡിയോ റെക്കോർഡിംഗ് സാധ്യമാകുന്ന ഈ ഫോണിൽ 30 FPSൽ HD സ്ലോ മോഷൻ വീഡിയോ റെക്കോർഡിങ്ങും സാധ്യമാകും. ഡെഡിക്കേറ്റഡ് നൈറ്റ് മോഡ്, സ്ലോമോ വീഡിയോ റെക്കോർഡിംഗ്, പോർട്രേറ്റ് മോഡ്, HDR, എക്സ്പേർട്ട് മോഡ് തുടങ്ങിയവയാണ് മറ്റു ഫീച്ചറുകൾ. ഇനി ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി 6000 mAh ആണ്. 10W ചാർജറാണ് ഈ ഫോണിനൊപ്പം ലഭിക്കുന്നത്. 11 മണിക്കൂറിലധികം സ്ക്രീൻ ഓൺ ടൈം ലഭിക്കുമെന്നത് ബിഗർ പ്ലസ് പോയിൻ്റാണ്. എന്നാൽ ഈ ഫോൺ 0 മുതൽ 100% വരെ ചാർജാകാൻ 3.5 മണിക്കൂറോളം സമയം വേണ്ടിവരും എന്നത് പോരായ്മയാണ്. ആപ്പ് ക്വിക്ക് ഫ്രീസ്, സ്ക്രീൻ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ, സ്ലീപ്പ് സ്റ്റാൻഡ് ബൈ ഒപ്റ്റിമൈസേഷൻ തുടങ്ങിയ ഫീച്ചേഴ്സ് ബാറ്ററി സൈഡിൽ കാണാൻ കഴിയും. റിവേഴ്സ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഈ ഫോണിലെ ചാർജ് ഉപയോഗിച്ച് മറ്റ് ഡിവൈസുകൾ ചാർജ് ചെയ്യാൻ സാധിക്കും. ഇതൊരു എൻട്രി ലെവൽ സ്മാർട്ട് ഫോൺ ആണെങ്കിൽ കൂടിയും ഒരുപാട് സേഫ്റ്റി മെഷേഴ്സ് ഈ ഫോണിൽ കാണാം. ഫയർ പ്രൂഫ് ബാക്ക് ബോഡിയാണ് ഈ ഫോണിനുള്ളത്. ഇതുകൂടാതെ കറൻറ്റ് മോണിറ്ററിംഗ് സെൻസറും ടെമ്പറേച്ചർ മോണിറ്ററിംഗ് സെൻസറും ഈ ഫോണിൽ കാണാം. പവർ സിൽവർ, പവർ ബ്ലൂ, കോറൽ റെഡ് എന്നിങ്ങനെ 3 കളർ വേരിയൻ്റാണ് ഈ ഫോണിനുള്ളത്. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിൽ പവർ സിൽവർ, പവർ
പവർ ബ്ലൂ എന്നീ നിറങ്ങളിൽ മാത്രമാണ് ലഭ്യമാകുക. 3GB റാം 32GB സ്റ്റോറേജിന് ഏകദേശം 9,000 രൂപയാണ് വില. വിവോ Y91i, ഒപ്പോ A11K, Redmi 9, മോട്ടോറോള 1 മൈക്രോ എന്നിവയാണ് ഈ പ്രൈസ് റേഞ്ചിൽ ലഭ്യമാകുന്ന മറ്റ് ഫോണുകൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.